അസ്മാഉൽ ഹുസ്ന ചൊല്ലുന്ന ഏതൊരാൾക്കും സുപരിചിതമായ ഒരു ഇസ്മാണ് ഹസീബ് എന്ന ഇസ്മ ഹസീബ് എന്ന പദം ദിവസവും ചൊല്ലിയാൽ ധാരാളം ഗുണങ്ങളുണ്ടെന്ന് മഹത്തുക്കളായ ആളുകൾ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് ഓരോ ദിവസവും നമ്മിൽ കഴിയുന്ന രൂപത്തിൽ എത്രത്തോളം ചെല്ലാൻ പറ്റുമോ അത്രത്തോളം ആ ഹസ്മിനെ കൂടുതൽ ചൊല്ലുക എന്നുള്ളത് വലിയ ഗുണമുള്ള ഒരു കാര്യം തന്നെയാണ് എന്നാൽ നൂറ് തവണ ദിവസവും ചെല്ലാൻ പറ്റുന്നവർക്ക് നൂറ് തവണ തന്നെ ചൊല്ലാം ഇവിടെ ഞാൻ പറയുന്നത് മറ്റൊരു രൂപമാണ് ഒരു മനുഷ്യൻ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പും അതേപോലെ മകരുവിന് ശേഷവും എഴുപത്തിയേഴ് തവണ ചൊല്ലുക എന്നാണ് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഒരു എഴുപത്തിയേഴ് മകരവിനു ശേഷം ഒരു എഴുപത്തിയേഴ് പക്ഷേ ഒരു നിബന്ധന ഉള്ളത് ഇങ്ങനെ ചൊല്ലാൻ തുടങ്ങുന്നത് ഒരു വ്യാഴാഴ്ചയായിരിക്കണം ഒരു വ്യാഴാഴ്ച സുമിക്ക് ശേഷം തുടങ്ങി പിന്നീട് അങ്ങോട്ടുള്ള എല്ലാ ദിവസവും ഇതേ പ്രകാരം തന്നെ ചൊല്ലുക ഏറ്റവും കുറഞ്ഞത് ഒരാഴ്ച തുടർച്ചയായി വേണം ഒരാഴ്ചയെങ്കിലും തുടർച്ചയായി വേണം അങ്ങനെ ഒരാഴ്ച പൂർത്തിയായി ഒരു മനുഷ്യൻ ചൊല്ലിയാൽ അവൻ്റെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല കുടുംബപരമായ കലഹങ്ങളോ പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഒന്നും അവനിൽ അവന് അവനിൽ നിന്നോ അല്ലെങ്കിൽ അവൻക്കോ ഉണ്ടാവുകയില്ല എന്നതാണ് പല ആളുകൾക്കുമുള്ള പ്രയാസം ഇത് തന്നെയാണല്ലോ കുടുംബത്തിൽ സ്ഥാനമില്ല അല്ലെങ്കിൽ കുടുംബത്തിൽ ഐക്യമില്ല എന്നൊക്കെ അപ്പോൾ കുടുംബക്കാരായ ആളുകളോടും പറഞ്ഞു കൊടുക്കുക എല്ലാവരും ഈ രൂപത്തിൽ ചൊല്ലട്ടെ അള്ളാഹുസ് ബഹാലഹൂവത്തായാല അതിലൂടെ ഈ യസ്മിൻ്റെ വർക്കത്തിലൂടെയൊക്കെ നമ്മുടെ കുടുംബത്തിൽ ഐക്യം വളർത്തി തെരുമാറാവട്ടെ പരസ്പരം സ്നേഹം വളർത്തി തെരുമാറാവട്ടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വിദ്വേഷങ്ങളിൽ നിന്നൊക്കെ നമുക്കും നമ്മുടെ കുടുംബത്തിനും കാവൽ നൽകി അനുഗ്രഹിക്കട്ടെ അമീൻ